ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ദുആസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ബീഫ് റോസ്റ്റ് റെസിപ്പി ആയാലോ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബീഫ് റോസ്റ്റ് റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഉപ്പും മഞ്ഞളും മാത്രം ചേർത്തിട്ട് വേവിച്ച് വെച്ചതാണ്, വേറെ പൊടികളൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. പിന്നെയുള്ളത് ബീഫ് വേവിച്ചെടുക്കുമ്പോൾ അതിലുണ്ടാകുന്ന ഒരു വെള്ളം ഉണ്ടല്ലോ, അത് നമ്മൾ കളയേണ്ട ആവശ്യമില്ല. അത് നമ്മൾ ബീഫ് ഊറ്റിയെടുത്തതിന് ശേഷം ആ ഒരു വെള്ളം കളയരുത് കേട്ടോ. അത് നമുക്കിതിലോട്ട് ആവശ്യമുണ്ട്. അതും കൂടി മാറ്റി വെച്ചിരിക്കുകയാണ് ഞാൻ. അപ്പോൾ റോസ്റ്റ് ഉണ്ടാക്കുന്നതിനായി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിരുന്നു, അത് ചൂടായിട്ടുണ്ട്. അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ തന്നെ വേണം, ഒരു നാടൻ രുചിക്ക് വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ. ചൂടായ എണ്ണയിലോട്ട് രണ്ട് സവാളയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ സവാള ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് അല്പം ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് രണ്ട് തക്കാളി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ എടുക്കുന്ന സമയത്ത് നന്നായി പഴുത്ത തക്കാളി എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ സവാളയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന തവി വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുകയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സവാളയും തക്കാളിയൊക്കെ മിക്സായി കിട്ടും കേട്ടോ. ഇനി ഇതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ ബീഫ് ആയതുകൊണ്ട് തന്നെ മുളകിൻ്റെ എണ്ണയൊക്കെ കുറച്ച് കൂടുതൽ ഞാൻ എടുത്തിട്ടുണ്ട്. ബീഫ് റോസ്റ്റ് ഒത്തിരി സ്പൈസി ആയിട്ടുള്ളതാണ് കേട്ടോ എനിക്കിഷ്ടം. ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റിയതിന് ശേഷം ഇതിലോട്ട് നമുക്ക് ഇനി മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ളൊരു ബീഫ് റോസ്റ്റാണ് കേട്ടോ. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂണോളം മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലോട്ട് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നു.
ഇനി ഇതിലോട്ട് അല്പം കറിവേപ്പില കൂടി ചേർത്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിലോട്ട് തന്നെ അല്പം മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കാം നമുക്ക്. ഇനി ഈ ഒരു കറി നമുക്ക് മൂടി വെച്ച് ഒരു 5-10 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ നാടൻ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. പൊറോട്ടേൻ്റെയും ചപ്പാത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ.